തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നല്ല അർത്ഥം. അതൊരു ജാതി മാത്രമാണ്. ഒരു സാധാരണ കുടുംബം കഴിയുന്ന പോലെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ കഴിയുന്നത്. ദേവപ്രശ്നം വെച്ചപ്പോൾ തുറക്കേണ്ട എന്ന് പറഞ്ഞതിനാലാണ് ബി നിലവറ തുറക്കാതിരിക്കുന്നതെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിൽ ആദിത്യവർമ്മ പറഞ്ഞു. തമ്പുരാൻ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ജാതി മാത്രമാണ്. നമ്പൂതിരിപ്പാട്, പണിക്കർ, നായർ ഇങ്ങനെ പറയുന്ന പോലെ തമ്പുരാൻ ആദിത്യവർമ്മ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ ജാതിയിൽ ജനിച്ച ആദിത്യവർമ്മ, അത്രയേ ഉള്ളൂ. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നല്ല അർത്ഥം. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിലും പാസ്പോർട്ടിലും എല്ലാം ആദിത്യവർമ്മ എന്ന് മാത്രമേയുള്ളൂ. പ്രിൻസ് ആദിത്യവർമ്മ എന്ന് പേരുള്ളത് ആധാറിൽ മാത്രമാണ്. SSLC ബുക്കിൽ അങ്ങനെ പേരുള്ളതിനാൽ ആവാം ആധാറിലും വന്നത്. ആധാറിൽ ആ പേരുള്ളത് കൊണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെടാതെ വരുമോ എന്നറിയില്ല. പണമെടുത്ത് അമ്മാനമാടിയിരുന്നെങ്കിൽ കൊട്ടാരം ഇന്ന് ഈ നിലയിൽ ഇരിക്കുമോ? നമ്മൾ ഇപ്പോൾ സാധാരണ കുടുംബം കഴിയുന്ന പോലെ തന്നെയാണ് കഴിയുന്നത്. അമിതമായുള്ള സ്വത്ത് എന്താണുള്ളത്? രാജകുടുംബത്തിലെ അംഗമായതിനാൽ ഏറ്റവും അഭിമാനിക്കുന്നത് ഒരു കാര്യത്തിലാണ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായുള്ള ബന്ധം. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. നമ്മളെപ്പറ്റി അറിയാത്തവരാണ് കൂടുതലും നമ്മളെപ്പറ്റി പറയുന്നത്. നിലവറയുടേത് സാധാരണ താഴുള്ള കഥകളായിരുന്നു. ബി നിലവറയാണ് തുറക്കാതിരുന്നിട്ടുള്ളത്. ബാക്കി CDEF അറകൾ തുറന്നിട്ടുണ്ട്. എയും ബിയും ആണ് പണ്ട് മുതലേ തുറക്കാതിരുന്നിട്ടുള്ളത്. അതിൽ എയും തുറന്നു. ബി തുറക്കാൻ പോയപ്പോഴാണ് വേണ്ട എന്ന് വെച്ചത്. തുറന്ന അറകളിൽ ഒരുപാട് സ്വർണമുണ്ടായിരുന്നു. അവയുടെ തിളക്കമൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. നിലവറയ്ക്ക് കാവലായി സർപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ചെറിയ സംശയമുണ്ടായിരുന്നു. കാരണം ക്ഷേത്രത്തിൽ ഒരുപാട് പാമ്പിനെ കണ്ടിട്ടുണ്ട്. ബി നിലവറയിൽ ഭിത്തിയിൽ പാമ്പിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടുകാലത്ത് അപായ സൂചനയായാണ് പാമ്പിനെ കൊത്തിവെക്കുന്നത്. അതായിരിക്കാം, അതൊരു രഹസ്യമായി ഇരിക്കുകയാണ്. ദേവപ്രശ്നം വെച്ചപ്പോൾ തുറക്കേണ്ട എന്നതാണ് കണ്ടത്. അതുകൊണ്ട് തുറന്നില്ല, ആദിത്യവർമ്മ പറഞ്ഞു.